നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന പുതിയ റോഡിലൂടെയാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പുരോഗമനം നടന്നിട്ടുള്ളത് ഇവിടെയാണ്, അതായത് പുതിയകാവ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഹായ് ഫ്രണ്ട്സ്, റോഡ് മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കരുനാഗപ്പള്ളി മുതൽ ഓച്ചിറ വരെയുള്ള NH 66 വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാഴ്ചകളിൽ നിങ്ങളിൽ എത്തിക്കുവാനാണ്. അപ്പോൾ ഈ കാണുന്നത് കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പുതിയാവിലോട്ട് എത്തുമ്പോഴുള്ള കാഴ്ചകളാണ്. ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പേ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി പുതിയ റോഡിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതൊരു പാർക്കിംഗ് സ്പേസ് കണക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയാവിലൊരു വലിയ പള്ളിയാണ് ഈ കാണുന്ന ഇവിടൊക്കെ. ഇപ്പോൾ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഓടകൾ വരുന്നത്. അപ്പോൾ ഇവിടൊക്കെ രണ്ട് സൈഡിലും ഓടകളുടെ പണികളിപ്പോൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് നടുക്കോടുള്ള ഡ്രൈനേജിൻ്റെ പണിയും ഇപ്പോൾ പുതിയ റോഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടൊക്കെ ഇനി പോസ്റ്റ് മാറ്റിയിടുന്ന ജോലികൾ ഇനിയും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ മാറ്റിയിടാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണികളും പിന്നെ മെയിൻ റോഡും സർവീസ് റോഡുമായിട്ട് വേർതിരിക്കുന്ന വാളിൻ്റെ പണികളുമൊക്കെ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന ഇപ്പം നമ്മൾ പുതിയ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി ഇതിൻ്റെ ഈ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും പണികൾ കഴിഞ്ഞതിന് ശേഷം ഈ റോഡിൽ കൂടെ വണ്ടികൾ വഴിതിരിച്ച് വിട്ടതിന് ശേഷമായിരിക്കും പഴയ റോഡ് ഇളക്കി ഇതേ നിലവാരത്തിൽ ഇതേ ഹൈറ്റിൽ പണിയുന്നതായിരിക്കും. ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡുകളോട് കൂടി 8 വരി പാതയായിട്ടാണ് പോകുന്നത്. അതായത് 6 വരി മെയിൻ റോഡും 2 വരി സർവീസ് റോഡും കൂടെ. സർവീസ് റോഡ് 7 മീറ്ററിലധികം വരും ഒരു സൈഡിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് GSB ഒക്കെ ഇട്ട് കുറേ നാളുകൾക്ക് മുമ്പ് ലെവൽ ചെയ്തതാണ്. ഇതൊരു നമുക്കൊരു സാമ്പിൾ എന്നോണം അവർ ചെയ്തതാണ്. അവർ ഇവിടെയാണ് ആദ്യം ഫോക്കസ് ചെയ്ത ഏരിയയും ഇപ്പോഴാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത്. ആദ്യം ഓടയുടെ പണിയും ഒക്കെ കഴിഞ്ഞ ഏരിയ ഇത് തന്നെയാണ്. ഇത് പുത്തൻതെരുവ്, അതായത് പുത്തൻതെരുവ് ആദിനാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഏരിയയാണ് ഇത്. പുത്തൻതെരുവ് ഒഴിവാക്കാവ് റോഡാണ്. ഇവിടെ ഇപ്പോൾ പുതിയ റോഡും പഴയ റോഡായിട്ട് വേർതിരിക്കാനായിട്ട് ഒരു കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് അവരുടെ യാർഡൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനി സർവീസ് റോഡും മെയിൻ റോഡുമായിട്ട് വേർതിരിക്കുന്ന വാളിൻ്റെ പണി ഇവിടെയും ബാക്കിയുണ്ട്. അത് ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തെ ഓടയുടെ പണികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് പ്രവൃത്തികളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. ഇനി മെയിൻ ഈ വാളിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ചെങ്കിലും ഡിലേ ആവുന്ന. അതാണ് കോൺക്രീറ്റ് പ്രവർത്തനങ്ങളായിട്ട് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ് വവ്വാക്കാവിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇവിടെയും ഇപ്പോൾ ഓടയുടെ പണികൾ കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസത്തോളം ആയിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ഓടയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല വലത് സൈഡിലാണ് നല്ല വീതിയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നത്. ഇടത് സൈഡ് വീതി കുറവാണ്. ഇതൊരു വളവും ഒക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. പിന്നെ അതിനടുത്തായിട്ടൊരു ക്ഷേത്രഭൂമിയുണ്ട്. അതുകൊണ്ട് കുറച്ച് വലത് ഭാഗത്തായിട്ടാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നത്. അവിടെ നല്ല വീതിയിൽ തന്നെയാണ് വലത് ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ഓച്ചിറയിലോട്ട് പോകുമ്പോൾ വവ്വാക്കാവ് കഴിഞ്ഞ് കുറേ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സൈഡ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ വവ്വാക്കാവിലോട്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെ നേരത്തെ നമ്മുടെ ഒരു അപകട മേഖലയായതുകൊണ്ട് ഇവിടെ 2 വരി പാതയൊക്കെ പണിഞ്ഞായിരുന്നു. ഇപ്പോൾ അവിടെ ദാണ്ട ഒരു സൈഡ് വാളിൻ്റെ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇവിടെ സൈഡ് വാൾ പണിയുന്നത്. ഇവിടെ ഇനി അണ്ടർപാസ് വല്ലതും വരുന്നോ എന്നറിയാം. ഇവിടെയാണോ അണ്ടർപാസ് വരുന്നതെന്ന് അറിയില്ല. ഇത് ചങ്ങംകുളങ്ങര ഭാഗമാണ്. ഓവാക്കാവിന് കുറച്ച് 1 കിലോമീറ്ററോളം ഇപ്പുറത്താണ് ആ സ്ഥലം. അപ്പോൾ അവിടെയാണോ ഇനി അണ്ടർപാസ് വരുന്നതെന്നറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ കൊല്ലം ജില്ല മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ കരുനാഗപ്പള്ളി ഓച്ചിറ ഭാഗത്താണ്. ഏകദേശം ഒരു 6 മാസത്തോടുകൂടി ഇവിടെ സർവീസ് റോഡുകൾ വഴി വണ്ടികൾ വേർതിരിച്ച് വിട്ടിട്ട് മെയിൻ റോഡിൻ്റെ പണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഓടയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സർവീസ് റോഡിൻ്റെ പണികളായിരിക്കും. ഏകദേശം ഓടയുടെ പണികൾ 30% ഇവിടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പോർഷനുകളെ ബാക്കിയുള്ളൂ. മഴ കാരണം കുറച്ച് ഓടയുടെ പണികൾ വൈകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പമ്പ് സെറ്റൊക്കെ വെച്ച് വെള്ളം അടിച്ച് കളയുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ കാണാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ഇപ്പോൾ ഓച്ചിറ ടൗൺ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് ഓച്ചിറ ടൗണിന്. ഓച്ചിറയിലോട്ടുള്ള ബൈപ്പാസ് റോഡ്, പുതിയ ഓച്ചിറയിലോട്ടുള്ള അമ്പലത്തിൻ്റെ അടുത്തോടുള്ള എല്ലാം നേരെയുള്ള റോഡിലും അവിടെയും ഓടയുടെ പണികൾ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഡിലേ ആയിരുന്നു, കുറച്ച് പണികളൊക്കെ ഇപ്പോഴാണ് സ്റ്റാർട്ടായത്.
അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.